മൊട്ട ബോസ് ഇസ് ബാക്ക് വിത്ത് ഹിസ് ഗ്യാങ്. വെറും ഗ്യാങ് അല്ല, പാല് വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഇവൻ കക്കൂസി പോകാനടക്കം കാറും കൊണ്ട് പോകുന്ന ഒരു വലിയ ഗ്യാങ്ങുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് പുതിയൊരു എനിമി വന്നിട്ടുണ്ട്, ഫാസ്റ്റ് ഫൈവിലെ വില്ലന്റെ മകനായ ഡാൻ്റോ റിയാസ്. അപ്പോൾ ഒരു ക്യാരക്ടർ തൻ്റെ റിവിഞ്ചനായിട്ട് വരികയാണ്. അപ്പോൾ മൊട്ട ബോസിൻ്റെ സംഘത്തിനും അവരുടെ ഒരു ഫാമിലിയെ സംരക്ഷിക്കണം, അതിനുവേണ്ടി നടത്തുന്ന പരാക്രമങ്ങൾ എടുത്തു കാണിക്കുന്ന സിനിമയാണ് ഫാസ്റ്റ് 10. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പാസ്പോർട്ടോ വിസയോ വേണ്ടാത്ത, ഹോസ്പിറ്റലില്ലാത്ത, പോലീസുകാരില്ലാത്ത ഒരു പാരലൽ വേൾഡിലാണല്ലോ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകളൊക്കെ ഒരു കഴിഞ്ഞ 5 സിനിമകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേൾഡിൽ നടക്കുന്ന സിനിമകളായതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ സ്റ്റൺസും എല്ലാ ആക്ഷൻ സീക്വൻസുകളും തികച്ചും വിശ്വസനീയമാണ്. ഒരു തരത്തിലുള്ള പോരായ്മകളോ നെഗറ്റീവ് ഇഫക്ട്സോ ഒന്നും തന്നെ സിനിമയിൽ തോന്നില്ല. വളരെ കാം ആൻഡ് കൂളായിട്ടുള്ള മികച്ചൊരു സൂപ്പർ ഹീറോ മൂവി. നമുക്കിതിൽ എല്ലാവരും ഉണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ ഉണ്ട്, ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്, ബ്ലാക്ക് പാന്തർ, ബക്കി, ബ്ലാക്ക് ആഡം, പീസ് മേക്കർ, ഷസാം എന്നിങ്ങനെ എല്ലാ സൂപ്പർ ഹീറോസും അടങ്ങുന്ന മറ്റൊരു സൂപ്പർ ആൻഡ് ഫ്യൂരിയസ് മൂവിയായിരുന്നു ഈ ഒരു ഫാസ്റ്റ് 10. പക്ഷേ ഫാസ്റ്റ് 9 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സൂപ്പർ ഹീറോ എബിലിറ്റി ഒക്കെ കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവർക്ക് സ്പേസിലേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ സിനിമയിലായിരുന്നെങ്കിൽ പുറത്ത് സ്പേസിലൊക്കെ നമ്മൾ സ്പേസ് ഒപ്പയർ ആയിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല, പുറത്തേക്കൊന്നും അവർ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു അവരുടെ എബിലിറ്റിയും ബഡ്ജറ്റൊക്കെ കുറഞ്ഞു തോന്നുന്നു. സോ പുറത്തൊന്നും ഇവർ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവരിന് ചന്ദ്രനിലേക്കും ഈവൻ സൂര്യനിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്റർ ഗാലക്ടിക് വാറുകളൊക്കെ ആയിരിക്കും കാണാതിരിക്കുന്നതാണെന്ന് കണ്ടത്. പക്ഷേ എന്തോ കാര്യം എനിക്ക് ഇനി പാർട്സ് പാർട്സ് ആക്കാകുമ്പോൾ, ഇതിപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് മൂവി ആയിട്ട് ഇങ്ങനെ വരാതിരിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ ഇനി ബാക്കിയുള്ള ഇന്റർ ഗാലക്ടിക് വാറുകളും അല്ലെങ്കിൽ ഒരു സ്റ്റാർ വാർസുമായിട്ട് ഇന്ന് മെർജ് ചെയ്ത് കാണിക്കുന്ന സിനിമകളൊക്കെ ചിലപ്പോൾ ഇനി വരും. പക്ഷേ ഇതിലും പല പല ആ സാധനങ്ങളൊക്കെ ഇനി നമ്മൾ കാണാതിരിക്കുന്നുണ്ടെന്ന് ടീസ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റെല്ലറിലെ ഡോക്കിംഗ് സീനില്ലേ, അതുപോലെ കാർ വെച്ചിട്ടുള്ള ഡോക്കിംഗ് സീനുകളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ടീസ് ചെയ്ത് സിനിമയിൽ പോകുന്നുണ്ട്. ദെൻ ഡോമിനൻ്റെ ശക്തി കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇറത്തിലാണല്ലോ, അതുകൊണ്ട് സൂപ്പർമാൻ സണ്ണിൽ നിന്ന് പവർ അബ്സോർബ് ചെയ്യുന്നതുപോലെ ഡോമിനൻ്റെ പവറും കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. അത് പറയാൻ കാരണം ഷട്ടിൽ ബാറ്റ് വെറുതെ നിന്ന് ആഞ്ഞു വീശിയിട്ട് കൈയൂരിപ്പോയ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്ക്. അത് പക്ഷേ ഡോമണ്ണന് മറ്റേ ഡാമിൻ്റെ വേലെന്ന് വീണിട്ട് പോലും ഒരു പ്രശ്നമില്ല. സോ ഈസ് എ റിയൽ സൂപ്പർ ഹ്യൂമൻ. ഇത്ര എബിലിറ്റി കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ദെൻ ഈ കാറ് വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇത് ഈ സിനിമകളിലൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്തെന്നുള്ള ഒരു ചോദ്യം നിന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഒരു പഠാൻ മൂവി കണ്ടത്. ആ പടത്തിൽ ജോൺ അബ്രഹാം കൈയും വെച്ചിട്ട് രണ്ട് ഹെലികോപ്റ്ററിന് വലിച്ചിടുന്നത് കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് അത് നമ്മൾ കാറിൽ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. അതങ്ങോട്ട് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്, രണ്ട് ഹെലികോപ്റ്റർ. ആ രണ്ട് ഹെലികോപ്റ്ററിൻ്റെ പവറിനെക്കാളും ഉണ്ട് ഇദ്ദേഹത്തിന് മസിൽ കാറിൻ്റെ ഡോറിൻ്റെ പവർ. അത്രയും പവറാണ് ആ കാറിന്. കാരണം അതിനകത്തിരിക്കുന്ന ആളുടെ ഒരു എനർജി കാരണം. ദൻ ഇതിന് വേറൊരു കാര്യം, ചിലവരൊക്കെ ഇതിനെ കളിയാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സിനിമകളൊക്കെ സ്പേസിലൊക്കെ പോയി ചെയ്തു, അത്ര ഓവറാക്കിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. സോ ഈ പടം ഗ്രൗണ്ടഡ് ആയിട്ട് ചെയ്യാമെന്നാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിനിമ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അതേപോലെ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുക, ഫുൾ കാരണം ഫുൾ ഗ്രൗണ്ടഡാണ്. പക്ഷേ ഗ്രൗണ്ടഡ് ആക്കുമ്പോൾ നമുക്ക് കാറ് മാത്രം വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ കാറ് വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലും പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ മാത്രമല്ല, നമുക്കിപ്പോൾ ഈ രണ്ട് ഹെലികോപ്റ്റർ വലിച്ചിടാനും ഇൻട്രസ്റ്റെല്ലാം ഡോക്കിംഗ് സീൻ കാണിക്കാനും അല്ലെങ്കിൽ ഒരു ഡാമിൽ നിന്നൊക്കെ എടുത്ത് ചാടാനൊക്കെ മാത്രമാണല്ലോ നമുക്ക് കാറുള്ളത്. ഇവിടെ ഒരു ഫ്ലൈറ്റിൽ നിന്നും ഏകദേശം ഒരു 8-10 kilometers താഴേക്ക് ഒരു കാർ വീണിട്ട് ആ കാറിനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സാധാരണ കാറല്ല, ദാറ്റ് ഇസ് ഡോമിനൻസ് കാർ. ദെൻ ഈ കാർ ചേസ് സീൻ മാത്രമല്ല, നമ്മൾ ഈ 9 സിനിമകളിൽ കണ്ടിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒട്ടുമിക്കുന്നതിൽ തിരിച്ചു വരുന്നുണ്ട്. അതിൽ ഒരു ക്യാരക്ടർ റിസറക്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു ക്യാരക്ടർ, ദാറ്റ് ആ ഒരു ക്യാമിയോ വാസ് വണ്ടർഫുൾ. അതിലൊരു രക്ഷയില്ല, അത് മാത്രമൊന്നും പറയാനില്ല. കാരണം വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന, ഇനിയൊരു പക്ഷേ ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചൊരു ക്യാരക്ടറായിരുന്നു ആ ക്യാരക്ടർ തിരിച്ചു വന്നതാണ് എനിക്ക് ഏറെ മനസ്സിന് സംതൃപ്തി തന്ന ആ ഒരു ഫീൽ എന്ന് പറയാം. അതല്ലാതെ ഇവരുടെ തമ്മിലുള്ള ആക്ഷൻ സീക്വൻസുകളും ഉണ്ട്, അത് കിടിലൻ സംഭവമാണ്. ഞാൻ ഈ കാർച്ചേസ് സീനുകളൊക്കെ നമുക്കിങ്ങനെ കൺകുളിറൊക്കെ കണ്ടിരിക്കുകയെങ്കിൽ ആ മറ്റേ സാധനമുണ്ട് ഇവർ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്, അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുകളൊക്കെ കൂടുതലുള്ള ഈ ഒരു സിനിമ, ഈ മറ്റ് ചൈസ് സീനുകളിലേക്കാളും കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ കൂടുതലുള്ള ഈ സിനിമ 3D ആണ്. 3D എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ ജോൺ വിക്കി കണ്ട പോലെ അല്ല, അതായത് ഒരു സ്റ്റഡി ക്യാം വെച്ചിട്ടല്ല ഇവർ ഷൂട്ട് ചെയ്യുന്നത്. ഇവരുടെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് നമുക്കറിയാമല്ലോ, ഇങ്ങനെ ചക്ക 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 ചാന്ന് പോകുന്നുണ്ടാവും. ഈ സാധനം 3D കണ്ട ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ആസ് എ ഫാർമസിസ്റ്റ് ഐ റെക്കമെൻഡ് ഒരു $650 ഒരു അമൃതാഞ്ചലും കരുതിയിട്ട് ഈ സിനിമയ്ക്ക് കയറുക. കാരണം തിരിച്ചിറങ്ങുമ്പോൾ എങ്ങനെ പോയാലും ആവശ്യം വരും. കാരണം പ്രത്യേകിച്ച് ആ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ എങ്ങനെ പോയാലും ആവശ്യം വരും, നെറ്റി പുരട്ടിയിട്ട് കാണാൻ പറ്റുള്ളൂ. അത്ര ഗംഭീരമായിട്ടാണ് ഈ സാധനം ചെയ്തു വെച്ചിട്ടുള്ളത്. സോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ടോ ആവോ, അത് 11-12 ആക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഭൂമി വെച്ച് നിർത്തിയാൽ പോലല്ലോ നമുക്ക് പുറത്തുനിന്ന് തീർക്കണം. സോ ദേ ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ബ്ലാക്ക് ഹോൾ, ദെൻ വേറെ പാരലൽ യൂണിവേഴ്സിൽ പോയിട്ട് അവിടെയുള്ള മറ്റ് ഡോമിനനായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വന്ന് അവർ രണ്ടും കൂടി ഒരു ഫൈറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ആശാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ പോലെ നിർത്തുകയാണെങ്കിലായിരിക്കും ഈ ഒരു ഫ്രാഞ്ചൈസ് പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.